നമസ്തേ. നമ്മുടെ നമ്മുടെ പറയുന്ന മനുഷ്യൻ പ്രത്യേകതയില്ലാതെ കലയിൽ പുതുതായി ഒന്നുമില്ല എന്നുള്ളതാണ് പറയുന്ന മനുഷ്യൻ. പ്രതിഭയില്ലാതെ കലയിൽ പുതുതായി ഒന്നുമില്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രതിഭയില്ലാതെ കലയിൽ പുതുതായി ഒന്നുമില്ല. പ്രതിഭ ഉണ്ടാകണമെങ്കിൽ അതിനനുസരിച്ച് ചില പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായേ മതിയാകും. എന്താണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്? പ്രതിഭയില്ലാതെ കലയിൽ ഒന്നുമില്ല, ഉണ്ടായി ഒന്നുമില്ല. പ്രതിഭയ്ക്ക് വേണ്ടതെന്താണ്? നല്ല ചില മാറ്റുകൾ വേണം, നല്ല കലാപരമായ ചിന്തകൾ വേണം, നല്ല ആശയങ്ങൾ വേണം, നന്നായി ചിന്തിക്കാൻ, നല്ല ഉണർന്നുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ പക്കൽ നിന്ന് ഉണ്ടാകണം എപ്പോഴും. അങ്ങനെ നല്ല പ്രവർത്തനങ്ങളും നല്ല കാഴ്ചപ്പാടുകളും നല്ല ഉണർവേകുന്ന തരത്തിലുള്ള രീതികളും നല്ല നിലയിലുള്ള പ്രവൃത്തികൾ നമ്മളെ ഉണർത്തുന്ന, നമ്മളെ ആവേശിപ്പിക്കുന്ന, നമ്മളെ തരിപ്പിക്കുന്ന വിഷയങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ടാകും. നമ്മൾ തയ്യാറെടുപ്പോട് കൂടി ഇരിക്കണം. തയ്യാറെടുപ്പോട് ഇരിക്കണം എന്ന് പറയുന്നത് സദാ നമ്മൾ തയ്യാറെടുപ്പ് ഇരുന്നേ മതിയാകും. നമ്മുടെ ഒരു സെക്കൻഡ് നമ്മുടെ കയ്യിൽ പോകുമ്പോൾ അത്തരത്തിലൊരു ചിന്തകൾ ഒരു ചെറിയ തടസ്സം ഉണ്ടാകും. അപ്പോൾ ഈ ചെറിയ തടസ്സം പോലും ഉണ്ടാകാതെ നമ്മൾ നമ്മളെ തന്നെ ഒരുക്കി വെച്ചു അവിടെ എന്തൊക്കെ വിഘ്നങ്ങളോ തടസ്സങ്ങളോ ഉണ്ടായാലും നമ്മുടെ മനസ്സിനെ നമ്മൾ ഒരു കാര്യത്താണ് ഒരു കാരണവശാലും വിടാതെ പിടിച്ചു വിട്ടു തന്നെ വേണം. നല്ല ഒരുക്കങ്ങളിലൂടെ പരിഹാരത്തിലൂടെ നമ്മൾ എപ്പോഴും ഒരു പിടിച്ചു നിർത്തി ഉണ്ടയാതെ കൊണ്ടുപോക തന്നെ ചെയ്യുന്നത് പ്രതിഫലമില്ലാതെ കലയിൽ പുതുതായി ഒന്നുമില്ലാതെ പ്രതിഭയെ നിലനിർത്തണമെങ്കിൽ പ്രതിഭയെ ശരിയായി കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ആഴത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിക്കൊണ്ടേ എപ്പോഴും ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മുടെ കണ്ണുകളടച്ച് മനസ്സും ശരീരവും ശാന്തമാക്കിക്കൊണ്ട് ഏകാഗ്രമായി വജ്രാസനത്തിലിരിക്കുക. ശാന്തി മന്ത്രത്തിന് തയ്യാറാവുക.